ഈ ആഴ്ച കേന്ദ്ര സർക്കാരിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വാണിജ്യ സപ്താഹ വാണിജ്യ വാരം അതിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ വാണിജ്യ ഉത്സവത്തിൽ ഇന്നിവിടെ സംബന്ധിക്കാനും നിങ്ങളെ എല്ലാവരെയും കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യം സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം എന്നുള്ള നിലയിൽ ആസാദി കാ അമൃത് മഹോത്സവം കഴിഞ്ഞ മാർച്ച് 12 തീയതി ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 2023 ഓഗസ്റ്റ് 15 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യവ്യാപകമായും ലോകമാസകലവും നടക്കുന്ന വിവിധ പരിപാടികൾ ആ പരിപാടികളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിലെ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ട്രാൻസിഷനിങ് ഗ്ലോബൽ എൻവയൺമെൻറ്റ് പോസ്റ്റ് കോവിഡ്. ഒരുപക്ഷെ കഴിഞ്ഞൊരു നൂറ്റാണ്ടിനിടയിൽ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുൻപ് പോലും ഇത്രയും ദീർഘകാലം നിലനിന്ന ഒരു മഹാമാരി ലോകം നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ മഹാമാരിയുടെ തുടക്കം മുതൽ ഇതിനെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചുൾപ്പെടെ ശാസ്ത്രജ്ഞന്മാർക്കോ ആരോഗ്യമേഖലയിലുള്ളവർക്കോ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള പരിജ്ഞാനമോ ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത്. ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ലോകം ഇനി അങ്ങോട്ടുള്ള കാലം വിലയിരുത്തുമ്പോൾ പ്രീ കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടത്തെ വിലയിരുത്തുന്ന ഒരു സ്ഥിതിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അതേ അവസരത്തിൽ തന്നെ ലോകമാസകലം നേരിടുന്ന സാമ്പത്തിക മേഖലയിലെ സ്തംഭനാവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ പ്രശ്നം നേരിട്ടപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയം, നമ്മുടെ ലക്ഷ്യം കേവലം ആരോഗ്യ മേഖലയിലെ പ്രശ്നപരിഹാരം മാത്രമല്ല, ഇതൊരു ആരോഗ്യ മേഖലയിലെ പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്തുള്ള വ്യാപകമായിട്ടുള്ള ഒരു സാഹചര്യം ആയിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സൂചിപ്പിച്ചു, ജാൻ ബി ജഹാൻ ബി, ജീവൻ മാത്രമല്ല ജീവിത മാർഗവും സംരക്ഷിക്കുകയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് എന്ന് അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാഹചര്യത്തിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള ആശയം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള സ്വദേശി എന്നുള്ള ആശയം, അതിനെ പിൻപറ്റിക്കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ വിതൗട്ട് ഡിസ്റപ്റ്റിംഗ് ദ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ഹൗ ടു ബിക്കം സെൽഫ് റിലയൻറ്റ്
This was the target, this was the action plan that was put for, before the whole country by the Prime Minister. And I feel that the topic that has been selected, that is transitioning the post-global environment post-COVID, that denotes the issues that we are facing and how we will march ahead, overcoming this present scenario. And I must say that the government under Sri Narendra Modi ji and especially the Commerce Ministry under Sri Piyush Goyal ji has been making systematic efforts with a clear roadmap that we overcome these challenges and we emerge as a global leader in the field of trade and commerce. The Make in India, Make for the World, that's the slogan that the PM has given. And this is not just a slogan, it is aimed at making India a global hub for manufacturing. I would like to point out 4 points which the government aims to do. One is Make in India, Make for the World. Second aspect is the under the ease of doing business to provide an enabling and hassle-free and transparent system. When we see the system that was prevailing in our country, we have a lot of provisions which are restrictive and regulatory in nature. We have to go ahead from there to an environment which is facilitating and enabling. The other day, I observed the speech that Sri Piyush Goyal ji delivered in Bangalore when he was addressing the coffee industry people. So he said that the Act, Coffee Act, was enacted in 1942. That is prior to we gaining independence. Even after 75 years of independent India, we have not been able to redo that act. Of course, the Britishers would have made an act which suits them. But that's not the act that will suit an independent India, a free India. So, the Commerce Minister announced that we are going to make changes in that. Because the 42 Act has become redundant. We have many such laws in our country which in a way restricts the industrial environment which regulates. Of course, we deny that. But it should not restriction should not bring about the commerce and industrial activity to limit its scope. It should give an opportunity for it to grow so that it can compete with the rest of India, the whole world, and the pace in which it is progressing. And recently, the finance minister rolled out many action programs, incentives and PLI schemes for enhancing India's manufacturing capabilities and also enhancing export. The other day there was a program, I'm sure many of you might have joined that. Around 15,000 individuals from across the globe, from the field of, which was aimed at enhancing India's
merchandise export to $400 billion. And in that, the export, the till now the scenario was that Commerce and Industries Ministry, they do it single-handedly. But now the government works as a whole of government. PM doesn't feel that ministries should work isolatedly. Ultimately, the objective is that each one should be able to focus on his own area of specialization. But at the same time, it should not lead to such a scenario where the right hand doesn't know what the left hand is doing. In our country, when we think about the litigations that is there in the courts, a major percentage of litigation, even in the High Court of Kerala, is between the different departments of government. Not between some particular individual against another individual, or not between one individual against government, but it is between the different departments of government, and the public money is wasted in that. So the whole of government approach should be undertaken. That's the approach that the Prime Minister put forward when the COVID happened. So in this case also, the External Affairs Ministry and the Commerce Ministry together joined hands. And the PM has given a target for the External Affairs Ministry. He said that the motto of External Affairs Ministry should be 3 T's: trade, tourism and technology. Enhancing trade, enhancing tourism, enhancing and facilitating technology transfer. Till now, the IFS officers were trained in diplomatic relations and how to deal with foreign countries in maintaining diplomatic relations. So he said that that is not the ultimate objective of the officers in the External Affairs Ministry. They should work to facilitate trade. The foreign dignitaries, when they come, especially the ambassadors and others, they say that when an Indian entrepreneur comes to or goes to a foreign country, and when he approaches the government of that country, on his own, he does in his personal capacity, the importance that he gives, he is given. And if he is supported, if he is recommended, if he is taken with him by the ambassador of that of India, it makes a sea change. I am told that the British High Commission has a system in India where if a British company wants to do something in India, the High Commissioner or the concerned officer of the British High Commission, he will accompany that industrialist to the government of India's ministers, secretaries, anybody. We need to develop such systems. That was the purpose of the Prime Minister mentioning to the External Affairs Ministry that ministry should focus on 3 T's. And just 2 days ago, the Prime Minister launched the National Single Window System for Investors and Businesses, which will benefit the Indian investors as well as foreign investors and businesses and startups. Friends, during the last the post-COVID, I don't want to say post-COVID, but during this period of COVID, 2019 December, 2020 January, February, COVID Rajya Masakalam, Loga Masakalam Patranam Padichadini Shesham, Sambathika Mekhalayil Undayittulla Porayimakal. Aa Porayimakal Marikadakkan Valiyoru Alavolam Namukku Sadhichirikkunnu Ennu Innu Santoshathodu Koodi Parayan Sadhikkum. 2022 first quarter,
Our GDP has grown by 20%. And our exports jumped 45% in the month of August, this year August, compared to last year August. So the government of India, Kendra Sarkarinte Lakshyam, Namde Rajyate, Vyapara, Vanijya, Vyavasayika, Mekhalayile, അന്തരീക്ഷം ആ അന്തരീക്ഷം മെച്ചപ്പെടണം, അതിനുവേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം, അവിടെ കൂടുതൽ നിക്ഷേപം ഉണ്ടാകാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തോടുകൂടിയാണ് മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദ വേൾഡ് എന്നുള്ള ആശയവും അതോടൊപ്പം ഉൽപാദനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോത്സാഹന പദ്ധതികളും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഈ പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നേരത്തെ ഇവിടെ ബഹുമാനനായിട്ടുള്ള സ്പീക്കർ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ പ്രത്യേകതകൾ. പല മേഖലകളിലും നമ്മൾ നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന പല സാഹചര്യങ്ങളും നമുക്കുണ്ട്. കേരളമാണ് കയറിൻ്റെയും നാളികേരത്തിൻ്റെയും ഉൽപാദനത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന സംസ്ഥാനം. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതോടൊപ്പം കണക്റ്റിവിറ്റി ഈ രണ്ട് കാര്യങ്ങളിൽ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ടും താരതമ്യം ചെയ്താൽ നമ്മളേറെ മുന്നിലാണ്. ടെലിഡെൻസിറ്റി ആൻഡ് പെനിട്രേഷൻ ഓഫ് ഒപ്റ്റിക് ഫൈബർ കേബിൾ നെറ്റ്വർക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഈ രാജ്യം മുഴുവൻ എല്ലാ ഗ്രാമങ്ങളെയും ഡിജിറ്റൽ കണക്ടിവിറ്റി നൽകുക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ ദി ഏർലി ബേർഡ്സ് എന്ന് പറയാവുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം തന്നെ സ്കിൽഡ്, അതോടൊപ്പം നൈപുണ്യമുള്ള, അതോടൊപ്പം വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു മനുഷ്യവിഭവശേഷിയുള്ള സംസ്ഥാനം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള സംസ്ഥാനം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ, സ്പൈസസിൻ്റെ കാര്യത്തിൽ രാജ്യമാസകമുള്ള എക്സ്പോർട്ടിൻ്റെ കയറ്റുമതിയുടെ വലിയൊരംശം നമ്മളാണുള്ളത്, കേരളത്തിലാണ്. അതോടൊപ്പമാണ് ടൂറിസം, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മേഖലകൾ, ആരോഗ്യമേഖല, ഹെൽത്ത് കെയർ സെഗ്മെന്റ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സംസ്ഥാനമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് വാക്സിനേഷൻ നടത്തിയിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും സംസ്ഥാനം, ഏതെങ്കിലും പ്രദേശം ആ രീതിയിൽ പുരോഗതി, ആരോഗ്യമേഖലയിലുള്ള പുരോഗതി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശമുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം, അതോടൊപ്പം ഈ കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിലെ കയറ്റുമതി, അതിനുവേണ്ടിയിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് പോളിസി, അത് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യൻ കാർഷിക മേഖല, ആ ഇന്ത്യൻ കാർഷിക മേഖലയെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റാൻ, അതോടൊപ്പം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രമം, ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാർഷിക കയറ്റുമതി നയം, ആ നയം സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ ജില്ലാതലത്തിലുള്ള ക്ലസ്റ്ററുകൾ, ഉദാഹരണത്തിന് വാഴപ്പഴത്തിൻ്റെ കാര്യത്തിൽ തൃശൂർ, വയനാട്, തിരുവനന്തപുരം, മഞ്ഞളിൻ്റെ കാര്യത്തിൽ വയനാട്, ആലപ്പുഴ, കുരുമുളകിൻ്റെ കാര്യത്തിൽ വയനാട്, ഏലക്കയുടെ കാര്യത്തിൽ ഇടുക്കി, ഇങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ക്ലസ്റ്റേഴ്സ്. ഈ തീരുമാനവും അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ആ നിലയിൽ
വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താൻ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ അതോടൊപ്പം വ്യവസായം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥ കൂടി വേണം ഇതുകൂടി ഇല്ലാതെ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടില്ല കേരളത്തിന്റെ ടൂറിസം രംഗം അടക്കം വളരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കാര്യത്തിൽ നമ്മൾ അതിന് അനുസൃതമായിട്ടുള്ളൊരു സമീപനം എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ വരുന്ന വഴിയിൽ വഴിയിലൊക്കെ ബോർഡ് കണ്ടു തിങ്കളാഴ്ച കേരള ഹർത്താൽ ഭാരത് ബന്ദ് അതെ വേൾഡ് ടൂറിസം ഡേ നമ്മൾ ആചരിക്കാൻ പോകുന്നത് മുഴുവൻ ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് കേരളം മുഴുവൻ ഭാരത് ബന്ദാണ് ദേശീയ തലത്തിൽ ബന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിലെ ബന്ദ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ 94 കാലഘട്ടത്തിൽ ABVP യിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഡൽഹിയിലുണ്ടായപ്പോൾ പത്രത്തിൽ ബന്ദ് എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ബന്ദാണ് അപ്പോൾ നാളെ പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയപ്പോൾ രാവിലെ ആയപ്പോൾ എല്ലാ വാഹനങ്ങളും ഓടുന്നു ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെവിടെയാണ് ബന്ദ് അപ്പോൾ പറഞ്ഞു അത് ഇൻഡസ്ട്രീസൊക്കെ ക്ലോസ് ചെയ്യും പിന്നെ ചാന്ദിനി ചൌക്കിലെ മൊത്ത വ്യാപാരം ക്ലോസ് ചെയ്യും ഇത് മാത്രമേ ബന്ദുള്ളൂ ബാക്കി കൊണോട്ട് പ്ലേസിൽ ബന്ദില്ല സരോജിനി മാർക്കറ്റിൽ ബന്ദില്ല ലാജ്പത് നഗറിൽ ബന്ദില്ല എവിടെയും ബന്ദില്ല മയൂർ വിഹാറിൽ ബന്ദില്ല വാഹനങ്ങൾ ഓടുന്നതിന് ഒരു തടസ്സമില്ല ഒരു പക്ഷെ DTC ബസ്സുകൾ കുറവായിരിക്കും പക്ഷെ നമ്മൾ ആ ബന്ദിനെ കേരളത്തിലെത്തുമ്പോൾ നമ്മൾ ഹർത്താലാക്കി ഒരാൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യും നമ്മളെങ്ങനെ ടൂറിസത്തിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തും നമ്മളത് ആലോചിക്കേണ്ടതുണ്ട് തിരുവനന്തപുരം വിമാനത്താവളം നമ്മുടെ സംസ്ഥാനത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം വികസനമില്ലാതെ വീർപ്പ് മുട്ടുന്നത് സർക്കാർ ഉടമസ്ഥതയിൽ നിലനിർത്തി നികുതിദായരെ ബുദ്ധിമുട്ടിക്കുന്നതാണോ അതോ സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തി നികുതിദായകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുന്നതാണോ ആധുനിക കാലത്ത് അഭികാമ്യം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ദൂരെ എവിടെയും പോണ്ട ഒരു 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊച്ചിയിൽ പോയാൽ സ്വകാര്യ ഉടമസ്ഥതയോടുകൂടി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളത്തിലെയും തിരുവനന്തപുരം വിമാനത്താവളത്തിലെയും സൗകര്യങ്ങൾ ഈ രണ്ട് വിമാനത്താവളത്തിലും പോയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്വകാര്യ പങ്കാളിത്തം സ്വകാര്യ ഉടമസ്ഥത ആണ് കൊച്ചി വിമാനത്താവളം അങ്ങനെ ഉടമസ്ഥതയിൽ പങ്കാളിത്തം തിരുവനന്തപുരത്ത് നടത്തിപ്പിലുള്ള സ്വകാര്യ പങ്കാളിത്തത്തെ പോലും എതിർക്കുന്ന സമീപനം ഉടമസ്ഥതയുടെ സ്വകാര്യ പങ്കാളിത്തമല്ല നടത്തിപ്പിലെ സ്വകാര്യ പങ്കാളിത്തം ആ പങ്കാളിത്തം പോലും എതിർക്കുന്നത് വ്യവസായങ്ങൾ വളരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണോ എന്ന് നമ്മൾ ആലോചിക്കണം തിരുവനന്തപുരം സ്വകാര്യ മേഖലയിൽ നടത്തിപ്പിന് എതിർക്കുക മംഗലാപുരത്ത് പോയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ തന്നെ ശ്രമിക്കുക ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതിനെ ഈ സാഹചര്യം ഇത്തരത്തിലുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള മനോഭാവം അത് കേരളത്തിൽ വികസനത്തിനും കേരളത്തിൽ വ്യാവസായിക വളർച്ചയ്ക്കും എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ആ മേഖലയിൽ കൂടി മാറ്റങ്ങൾ ഉണ്ടാകാതെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടായാൽ മാത്രമേ ഉണ്ടായിട്ടല്ല കൂടി മാത്രമേ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത്
കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കേരളം 28-ാം സ്ഥാനത്തായിട്ടുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 28-ാം സ്ഥാനത്തായതിന്റെ കാരണവും നമ്മൾ ആലോചിക്കണം. കാരണം കേരളത്തിൽ ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പലരും എന്നോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് സ്ഥലം കിട്ടുമോ, അതോ തമിഴ്നാടാണോ നല്ലത്? പല ആളുകളും സെലക്ട് ചെയ്യുന്നത് തമിഴ്നാടാണ്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ സൗകര്യം, വിഴിഞ്ഞം പോർട്ട് വരുന്നു. പക്ഷേ സ്ഥാപനം തുടങ്ങാൻ നല്ലത് അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്ന് ആലോചിക്കുന്ന ഒരു സ്ഥിതി. ആ സ്ഥിതി എന്തുകൊണ്ടുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം എല്ലാ വ്യവസായങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ളതാണ് ഗതാഗത സൗകര്യങ്ങൾ. നമ്മൾ വിമാനത്താവളങ്ങൾ, ഇപ്പോൾ 5-ാമത്തെ വിമാനത്താവളത്തിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ റോഡ് ഗതാഗതത്തിൻ്റെ സ്ഥിതി ഇപ്പോഴും എന്താ, കഴിഞ്ഞ ഒരു ദിവസം കുറച്ചു കാലം മുമ്പേ എന്നോട് കണ്ണൂരിലെ ഒരു ടെക്സ്റ്റൈൽ ഹാൻഡ്ലൂം ഫീൽഡിലുള്ള ഒരു വ്യവസായി എന്നോട് പറഞ്ഞു, വിദേശ ബിസിനസ്സുകാരുമായിട്ട് അവിടെ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഹൗ ഫാർ ഈസ് യുവർ നിയറസ്റ്റ് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ പറയാറ് 100 kilometers. ഇറ്റ് മീൻസ് വൺ ആൻഡ് ഹാഫ് അവേഴ്സ്. അപ്പോൾ പറയേണ്ടി വരും, അല്ല, ഒരു 3-3.5 മണിക്കൂർ എടുക്കും. നമ്മളിവിടെ നിന്ന് കൊച്ചിയിലെത്താൻ 4 മണിക്കൂർ 4.5 മണിക്കൂറല്ല, ചിലപ്പോൾ അതിനപ്പുറത്ത്. 200 kilometers ട്രാവൽ ചെയ്യാൻ 2.5 മണിക്കൂർ സമയം കൊണ്ടെത്താൻ സാധാരണഗതിയിൽ വികസിതമായിട്ടുള്ള ഏത് സാഹചര്യത്തിലും സാധിക്കണം. പോട്ടെ 3 മണിക്കൂർ, പക്ഷേ നമുക്ക് സാധ്യമാവുന്നില്ല. ഈ സൗകര്യങ്ങളില്ലാതെ നമ്മളെങ്ങനെ വ്യാവസായികമായിട്ട് നമ്മൾ പുരോഗതി പ്രാപിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ഗതാഗത സൗകര്യങ്ങൾ തീർച്ചയായിട്ടും പവർ ജനറേഷൻ ഇതേപോലത്തെ ഇൻഡസ്ട്രിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം ടൂറിസം, IT, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുകയായിരുന്നു, പണ്ട് ഗൾഫിൽ നിന്ന് പലരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ വരുമായിരുന്നു. പക്ഷെ അവരുടെ മക്കൾ ഇപ്പോൾ പോകുന്നത് യൂറോപ്പിലേക്കും UK-യിലേക്കുമാണ്. അന്ന് അച്ഛനും അമ്മയൊക്കെ ഇവിടെയാണ് വന്നിരുന്നത്. എന്തുകൊണ്ട് പോകുന്നു? കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പല, അവരവിടുന്ന് വരുന്നത് ഒരാളല്ല, അവർ വരുന്നത് ഒരു 8-10 പേരാണ് വരുന്നത്. ഈ 8-10 പേർക്ക് നമ്മുടെ ഒരാശുപത്രിയിലും അതിനുള്ള സൗകര്യമില്ല അവർക്ക് സ്റ്റേ ചെയ്യാൻ. അല്ലെങ്കിൽ അവർക്ക് അതിന് സ്റ്റേ ചെയ്യാനുള്ള അടുത്തുള്ള അങ്ങനെയുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ, അപ്പാർട്ട്മെന്റ് ഹോട്ടൽസ് ഉണ്ടാവണം. നമ്മൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് എത്ര ഉണ്ടായി? കാരണം വിദേശ നാണ്യം നേടിത്തരുന്നതാണ്, കേരളത്തിന് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വ്യവസായ വകുപ്പിൻ്റെയും കേരളത്തിൽ CAA-യും അതോടൊപ്പം അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും, അങ്ങനെയുള്ളവരുടെ പരിശ്രമം, ആ പരിശ്രമം ഉണ്ടാകുമ്പോൾ മാത്രമേ കേരളം 28-ാം സ്ഥാനത്ത് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ഉതകുന്ന പദ്ധതികൾ, അതിനുതകുന്ന ഒരു പ്രവർത്തന, അതിനു വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പ്, ആ റോഡ് മാപ്പ് കൂടി സൃഷ്ടിക്കാൻ ഇന്നത്തെ ഈ ചർച്ചകൾ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.